ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹോസ്പിറ്റലിലാണുള്ളത് കേട്ടോ. ഇന്നെൻ്റെ സാറ്റർഡേ സൺഡേ മണ്ടേ ട്യൂസ്ഡേ വെനസ്ഡേ ഇന്നെൻ്റെ 5th ഡേ ആണ് ഹോസ്പിറ്റലിൽ. കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് കുളിച്ചേക്കാൻ മതി വെച്ച് മുടി കഴിയില്ല, കുളിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് വരുന്നതേ ഉള്ളൂ, സമയം ഇപ്പോൾ 7:30 കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് ഓർത്തോട്ടോ. കാരണം ഇപ്പം എപ്പോൾ വേണമെങ്കിലും സിസേറിയൻ ഉണ്ടാവും, അപ്പോൾ അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. ഇത് മെൽബൺ സിറ്റി ഉണർന്നു വരുന്നു. രാവിലെ തന്നെ നല്ല തിരക്കായി റോഡുകളിലൊക്കെ. എന്താ അവിടെ ഒരു ഫെറസ് വീൽ ഉണ്ട്, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അവിടെ ഒരു വലിയ ബ്രിഡ്ജ്, ഓവർ ബ്രിഡ്ജ് ഉണ്ട്, ഫ്ലൈ ഓവർ കാണുന്നത്. അതിൽ വണ്ടി പോകുന്നതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണാം. കണ്ട കഴിഞ്ഞ ദിവസം വന്നപ്പം മുടിയൊക്കെ മുറിച്ചിരുന്നു, അങ്ങനെ കുറച്ച് ഫ്രീ ആയി എന്നാണെങ്കിൽ പറയാം. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് വരും കേട്ടോ, സമയമാവാനായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല, ഇങ്ങനെ നല്ല ഒരു രീതിയിലും അഡ്മിറ്റ് ആയിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതും, ആൾക്കാർ നമ്മളെ കാണാൻ വരുന്നതും, ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വരുന്നതും അങ്ങനെയൊക്കെ. പക്ഷേ അങ്ങനെ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ദിവസം ഞാൻ അഡ്മിറ്റ് ആവുന്നത്. ഞാൻ ആദ്യമായിട്ട് അഡ്മിറ്റ് ആയത് റിച്ചുകട്ടനെ ഡെലിവറി ചെയ്യുന്ന സമയത്ത്, അത് സിസേറിയൻ ആയിരുന്നതുകൊണ്ട് 5 ഡേയ്സ് അഡ്മിറ്റ് ആയിരുന്നു. അപ്പം ഇത് വേറൊരു രീതിയിലുള്ള അഡ്മിഷനാണല്ലോ. അപ്പം അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് അഡ്മിഷൻ. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ, എനിക്ക് വേദനകളോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര കേട്ടോ മാനസികമായിട്ട് വിഷമമൊന്നുമില്ല കേട്ടോ. കയ്യിൽ ക്യാനലൊന്നുമില്ല, ഫ്രീ ആണ്. ക്ലക്സൈൻ എടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റോക്കിങ്സ് ഉണ്ട്, ഞാൻ സ്റ്റോക്കിങ്സ് ഊരി വെച്ചിട്ടാണ് കുളിക്കാൻ പോയത്. ഇനിയിപ്പോൾ ഇത് ഇടൽ കുറച്ച് പാടാണ്. പിന്നെ ഞാനിങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരവസ്ഥ. ഇപ്പം തന്നെ കയ്യും കാലൊക്കെ ഒടിഞ്ഞാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും കൂടെ ഒരാളെ വേണമല്ലോ ഹെൽപ്പിന്. ഇപ്പം ഇത് അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തത് കൊണ്ട് ചേനെ കുറച്ച് കൂട്ടണം. ഒറ്റയ്ക്കാണ് അവർ, കുറച്ച് കഷ്ടപ്പെട്ടാണ് മാനേജ് ചെയ്തെന്നാലും എനിക്ക് ആരുടെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. ഇപ്പം ഇവിടെയും കൂടി നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ചേൻ കഷ്ടപ്പെട്ട് പോയനെ. കുറച്ച് കൂട്ടണം, സ്കൂളിൽ വിടണം, എൻ്റെ അടുത്ത് വരണം, അങ്ങനെ എല്ലാം കൂടി. അപ്പോൾ അതോർത്തും ചെറിയൊരു ആശ്വാസമുണ്ട്. എന്നാലും ഹോസ്പിറ്റലിൽ എങ്ങനെ കിടക്കുന്ന അത്ര സുഖമുള്ള കാര്യമല്ല. പിന്നെ ഫുഡ് എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല. ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഫുഡ് കഴിക്കാറില്ല, പക്ഷേ ഹോസ്പിറ്റൽ ഫുഡ് ശരിക്കും പറയാൻ നല്ലതാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്നതാണല്ലോ, ശരിക്കും നല്ല ഹെൽത്തി ഫുഡാണ് ഇവർ തരുന്നത്. ശരിക്കും നമ്മൾ കഴിച്ചാൽ നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഡയബറ്റിക് ഫുഡാണ്. അപ്പോൾ അത് കഴിക്കുമ്പോഴത്തേക്കും കഴിച്ചു തുടങ്ങിയപ്പോഴത്തേ ഇപ്പം 3-4 ദിവസമായില്ലേ, 5 ദിവസമായില്ലേ, എൻ്റെ ഷുഗറൊക്കെ വിത്തിൻ നോർമൽ റേഞ്ചാണ്. അത് നോർമലിനേക്കാട്ടിലും കുറച്ച് താന്നാണ് നിൽക്കുന്നത്. ഒരിക്കലും എനിക്കങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. എപ്പോഴും ബോർഡർ ലൈൻ അല്ലെങ്കിൽ എബോവാണ് പോവാറ്. അപ്പം അങ്ങനെ ഒരു ഹെൽത്തി ഫുഡാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പം നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇവിടുത്തെ ഫുഡ്. പക്ഷേ ഭയങ്കര ഹെവിയാണ്, കുറേ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. മെയിനായിട്ടെന്ന് വെച്ചാൽ മെയിൻ കോഴ്സായിട്ട് തന്നെ വലിയ ഒരു പീസ് മീറ്റ് ഐറ്റം ഉണ്ടാവും. പിന്നെ സാലഡ് ഉണ്ടാവും, സൂപ്പ് ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും, പിന്നെ ഡെസേർട്ട് ഉണ്ടാവും. നേഴ്സ് വന്നായിരുന്നു കേട്ടോ, നേഴ്സല്ല മിഡ്വൈഫ്, ഇവിടെ മിഡ്വൈഫ്സ് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നു, എൻ്റെ കൂടെ ഇൻസുലിൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാനും എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എത്രയെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വരുന്നവർ മോർണിംഗ് സ്റ്റാഫാണ്. അപ്പം ഞാൻ രാവിലെ 18 യൂണിറ്റ്സ് ഇൻസുലിനാണ് എടുക്കുന്നത്. ഇൻസുലിൻ എടുക്കട്ടെ, ഇപ്പം ഞാൻ തന്നെ കുത്തൽ. ഇവർ നമ്മൾ തന്നെ എടുക്കുന്നത് കൊണ്ട് ഇവരെ എടുക്കണമെന്ന് ചോദിച്ചൊന്നുമില്ല. പിന്നെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ, നമുക്കറിയാലോ എല്ലാവരും അവർക്കൊക്കെ നല്ല തിരക്കുണ്ടാവും. അപ്പം ഒരു സഹായം അവർക്കും ആവട്ടെ എന്ന് കരുതി അങ്ങനെ തന്നെ എടുക്കുമ്പോൾ എനിക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ.
ചില ദിവസം ഞാൻ ഒരു കുത്തൊക്കെ കുത്തിയിട്ട് തിരിച്ച് നീഡിൽ തിരിച്ചെടുത്തിട്ട് വീണ്ടും കുത്തി അങ്ങനെയൊക്കെ കുത്തുന്നത്. എനിക്ക് ഭയങ്കര വേദനയുണ്ട്, വലിയ കുഴപ്പമില്ലായിരുന്നു. എന്തായാലും അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. ഞാനിന്ന് കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുള്ളൂ. വെജിറ്റബിൾസ്, ബ്രെഡ്, ബട്ടർ, മിൽക്ക്. ഇപ്പം എന്താ പറഞ്ഞതെന്ന് ഫുഡിൻ്റെ കാര്യം. അപ്പം അങ്ങനെ ഞാൻ ഓക്കെയാണ് ഇവിടുത്തെ ഫുഡ്. പിന്നെ എനിക്കങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടൻ ഫുഡ് വേണം എന്നങ്ങനെ നിർബന്ധമൊന്നുമില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. എന്നോട് കുറേ ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ചേച്ചിയുണ്ട്, തൊട്ടപ്പുറത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ചേച്ചി, ഡ്യൂട്ടി ഉള്ളപ്പോഴെല്ലാം എനിക്ക് എന്നെ കാണാൻ വരുവേ. അപ്പോൾ ചേച്ചി ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ചേച്ചി കൊണ്ടുത്തരാമെന്നൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടുത്തരാമെന്നൊക്കെ പറയുമ്പോഴും പക്ഷെ എനിക്കങ്ങനെ അങ്ങനെ തിന്നാൻ കൊതിയായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ ഇടയ്ക്ക് ചോറും കറിയൊക്കെ കൊണ്ടുത്തരാറുണ്ട്. അങ്ങനെ കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ് ഇവിടെ. പിന്നെ ഞാൻ ഓർത്തു സത്യം പറഞ്ഞാൽ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടേ ഇല്ല. കാരണം മറ്റൻഡ് ലീവ് തുടങ്ങിയിട്ടുണ്ട്, റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച അപ്പോഴത്തേക്കും എന്താ പറയുക, ഇങ്ങോട്ടുള്ള മൂവും പരിപാടിയും കാര്യം ഞാൻ കുറച്ചൊക്കെ ചെയ്തുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഒരു സ്ട്രെസ് അല്ലേ, അപ്പം അങ്ങനെ ഒന്ന് റെസ്റ്റ് അങ്ങ് എടുക്കാനൊന്ന് ഇച്ചാൻ കിടന്ന് കഷ്ടപ്പെട്ട് പണിയുമ്പോൾ എനിക്ക് റെസ്റ്റ് എടുക്കാനൊരു മനസ്സങ്ങ് അനുവദിക്കില്ല. അപ്പം അങ്ങനെ ദൈവത്തിന് തന്നെ തോന്നി എനിക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്ന്. അങ്ങനെ എന്തായാലും ഇപ്പം നല്ല റെസ്റ്റാണ്, ഒന്നും അറിയണ്ട. സമയത്ത് ഫുഡ് വരുന്നു, കഴിച്ചാൽ മതി. പിന്നെ എന്താണ്ടോ ഇത് പാല്, ഇവിടെ ഇങ്ങനെയാണ് പാല് വരുന്നത് കേട്ടോ. നമ്മളെപ്പോലെ തിളപ്പിച്ച പാലോ ചൂടാക്കിയ പാലൊന്നല്ല, നല്ല തണുത്ത ഫ്രിഡ്ജിൽ വരുന്ന പാലാണ്. ഈ പാലിങ്ങനെ പച്ചക്ക് ഇവിടെ എല്ലാവരും കുടിക്കുന്നതാണ്. ഞാനിതുവരെ കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് എന്തോ ഒരു പച്ചക്ക് കുടിക്കുക എന്ന് പറയുമ്പം നല്ലതാണെന്നറിയാം, ഹെൽത്തി ആണെന്നറിയാം, പക്ഷേ എന്നാലും നമ്മളങ്ങനെ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. റിച്ചുകുട്ടിന് ഇങ്ങനെ പച്ചക്ക കുടിക്കുന്നത് സീരിയൽസിലാണ്, സീരിയൽസ് ഇടുന്ന പച്ചക്കയാണ് ഇട്ട് കഴിക്കുന്നത്. അതുപോലെ കുടിക്കുന്നതാണല്ലോ പച്ചക്ക കുടിക്കുന്നത്, മധുരമില്ലാതെ. അപ്പം ഞങ്ങൾ അങ്ങനെ അങ്ങ് അവനങ്ങ് ശീലിച്ചോട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങ് കൊടുക്കും കേട്ടോ. അപ്പം ഇവിടെ വന്നപ്പം എനിക്ക് ആദ്യ ദിവസം തോന്നി രണ്ട് ദിവസം എനിക്ക് കുടിക്കാൻ വിഷമായിരുന്നു. അവിടെ റിച്ചുകുട്ടൻ വരുമ്പോൾ അവനെ ഞാൻ കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടെല്ലാം ഒരു പാല് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നല്ലതാണെന്ന് കുടിച്ച് നോക്കും, ഒരു തവണ കുടിച്ചാൽ കുഴപ്പം, ഒരു തവണ ഒന്ന് കുടിച്ച് കിട്ടിയാൽ മതി അതിൻ്റെ ആ ഒരു വിഷമം മാറി കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് കുടിപ്പിച്ചു. അങ്ങനെ ഒന്ന് കുടിച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഓക്കെ, ഇപ്പം ഞാൻ അടിപൊളിയായിട്ട് പാല് കുടിക്കും. പച്ചക്ക് ശരിക്കും ഏറ്റവും ഹെൽത്തി ആയിട്ട് ഉള്ളത് ഇതാണ്. നമ്മൾ ഓൾറെഡി പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്കാണല്ലോ, ആ മിൽക്കിനെ വീണ്ടും നമ്മൾ ചൂടാക്കി അതിൻ്റെ എല്ലാ ഗുണങ്ങളും കളയും എന്നൊക്കെയാണ് പറയുന്നത്. കോഫി ഇതാണ് കേട്ടോ എൻ്റെ ക്യൂബിക്കൽ. ബെഡൊക്കെ അലങ്കാരമായിട്ടാണ് കിടക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. പിന്നെ അവിടെ ഒരു ചെയറുണ്ട്, പിന്നെ നമ്മുടെ ട്രോളി ഇവിടെ ഉണ്ട്, ഇവിടെ വേറൊരു ചെയറുണ്ട്. വിൻഡോ സൈഡ് ആയതുകൊണ്ട് കാഴ്ചകളൊക്കെ കാണും. പിന്നെ എൻ്റെ മരുന്നുകളൊക്കെ ഇവിടെ ഉണ്ട്. മിഡ് വൈഫ് വന്ന് രാവിലെ ഓപ്സ് ചെയ്തു, ഫീറ്റൽ ഹാർട്ട് റേറ്റ് നോക്കി. ഞാൻ പിന്നെ എന്താ എൻ്റെ സ്റ്റോക്കിങ്സ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരി വരുന്നത് കേട്ടോ. പുള്ളിക്കാരി എനിക്ക് ഇട്ടുതന്നു. അങ്ങനെ ഇവർ നല്ല കെയറിങ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര കെയർഫുള്ളാണ്. അതുകൊണ്ട് തന്നെ എന്നോട് കിടത്തിയേക്കുന്നത് തന്നെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പം സാധാരണ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ ഇതുപോലെ കിടത്തുമെന്ന്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 weeks ഓളം എനിക്ക് കിടക്കേണ്ടതാണ്.
ഈവൻ എൻ്റെ ഇത് രണ്ട് ബെഡ്റൂം റൂമാണ് കേട്ടോ. ഇടയ്ക്ക് അവിടെ പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്കൊക്കെ ബ്ലീഡിങ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ബ്ലീഡിങ് ചെറിയൊരു സ്പോട്ട് വന്നാൽ ഉടനെ അഡ്മിറ്റാക്കും. അപ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന പേഷ്യൻ്റ് 7-ാമത്തെ ദിവസമാണ് ഡിസ്ചാർജ് ചെയ്ത്, ബ്ലീഡിങ് കംപ്ലീറ്റ് സ്റ്റോപ്പായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു കിട്ടത് ഇങ്ങനെയാണ്, ഇനിയൊരു സ്പോട്ട് വരാൻ ചാൻസ് ഉണ്ട്, എപ്പോൾ വന്നോ അപ്പോൾ ഉടനെ അഡ്മിറ്റാവാൻ റെഡി ആയിട്ട് പോരെയെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് അവർ നോക്കുന്നത് കേട്ടോ. എനിക്കത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതം തോന്നി. ഡോക്ടേഴ്സ് വന്ന് പോയി. ഇന്നൊരു ഹാപ്പിനെസ് ഉണ്ട്, ബേബിയുടെ ഹെഡ് ഡൗൺ ആയി, കഫാലിക്ക് ആയി, അതായത് ഹെഡ് കംപ്ലീറ്റ് ഡൗൺ ആയി നോർമൽ പൊസിഷനിലേക്ക്. അപ്പോൾ പക്ഷെ എന്നാലും അവർ പറഞ്ഞു അങ്ങനെ എപ്പോഴെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. അതായത് വീട്ടിൽ പൊക്കോളാൻ 12 ദിവസം കൂടി നോക്കിയിട്ട് അന്നേരം ഇതുപോലെ മൂവ് ചെയ്യാതെ കറക്റ്റ് ഇതുപോലെ ഹെഡ് ഡൗണായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ വീട്ടിൽ വിട്ടേക്കും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മീരണ്ടാണ് സെസേറിയൻ, അങ്ങനെ അതൊരു ഗ്രേറ്റ് ന്യൂസ് ആണ്. പക്ഷേ ഹെഡ് അങ്ങനെ ഡൗൺ ഫിക്സ് ആയിട്ടില്ല, പെൽവിസിലേക്ക് ഫിക്സ് ചെയ്തില്ല, ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇനിയും മൂവ് ചെയ്യാനും ചാൻസസ് ഉണ്ട്. അപ്പം അതാണ്. എനിവേ ഡോക്ടേഴ്സ് വന്ന് പോയി. കൻ ഐ ഹാവ് ദ ബാർ പ്ലീസ്? താങ്ക് യു. ഡോക്ടേഴ്സ് വന്ന് പോയി, സ്കാൻ ചെയ്തു. അപ്പം ബേബി ഹെഡ് ഡൗൺ ആയി, ബേബിയുടെ ഹെഡ് ഡൗൺ ആയി. പക്ഷെ കഫാലിക്കാണെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല, കാരണം ഇങ്ങനെ കുറച്ച് മേലെയുള്ളത് പെൽവിസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഫ്ലോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തായാലും ഇന്നിവിടെ കിടക്ക്, എന്നിട്ട് നോക്കാം. ഒന്ന് രണ്ട് ദിവസം നോക്കിയിട്ട് പൊസിഷൻ സ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ ഡയഗ്നോസിസ് മാറ്റും, അൺസ്റ്റേബിളായി എന്നുള്ളത് മാറ്റി കഫാലിക് പൊസിഷനിൽ ആണെന്നുള്ള ഒരു ഡയഗ്നോസിസിലെത്തിയിട്ട് വീട്ടിൽ വിടാമെന്ന്. എന്നിട്ട് പിന്നെ ചോദിച്ചു നോർമൽ ഡെലിവറി നോക്കുന്നുണ്ടോയെന്ന്. അറിയത്തില്ല, ഇപ്പം എനിക്ക് അവിടെ കൺഫ്യൂഷൻ. എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു എനിക്ക് അതായിരുന്നു ആഗ്രഹം. പിന്നെ അപ്പം ഇങ്ങനെ ഓരോ കോംപ്ലിക്കേഷൻസും ഒക്കെ വന്നതുകൊണ്ട് ഇപ്പം ഞാൻ കൺഫ്യൂഷനിലാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് എനിക്ക് ഇനി സമയമുണ്ട് ആലോചിക്കാൻ. സമയം 11 മണിയായിട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്തു. അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ട് മിഡ് വൈഫ് വന്നായിരുന്നു. പിന്നെ 10 മണിക്ക് നമുക്ക് ചായ അല്ല കോഫി, പിന്നെ കഴിക്കാൻ എന്തെങ്കിലും സ്നാക്ക് കിട്ടപ്പോൾ ഞാൻ പ്രോട്ടീൻ ബാറാണ് മേടിച്ചത്, നട്ട്സൊക്കെയല്ല. ചായ മേടിച്ചില്ല കാരണം ഞാൻ ഷുഗർ ചെക്ക് ചെയ്യാനുള്ള സമയമായിരുന്നു. അപ്പം പിന്നെ ചായ കുടിച്ചാൽ ഷുഗർ ചിലപ്പോൾ കൂടും, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ അത് മേടിച്ച് വെച്ചിട്ട് തണുപ്പും പോകുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്, നമുക്ക് ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി, ഇവർ ഉണ്ടാക്കി തരും കേട്ടോ. മിഡ് വൈഫ്സ് ഉണ്ടാക്കി തരും, ഞാൻ പിന്നെ അങ്ങനെ പറയാറില്ല. ഞാൻ പോയി ഉണ്ടാക്കാം, നമുക്ക് എന്തായാലും നടക്കാനൊക്കെ പറ്റുമല്ലോ. നമ്മൾ അവർക്ക് കൂടുതൽ ബേഡനാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എപ്പോഴും ഓർക്കും. നമുക്ക് തിരക്ക് പിടിച്ച് നടക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ സില്ലി സില്ലി കാര്യങ്ങളൊക്കെ പേഷ്യൻസ് ചോദിക്കും. നമുക്ക് ചിലപ്പോൾ അത് ചെയ്ത് കൊടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഈ തിരക്കിനിടയ്ക്കൊക്കെ ആയി പോകുമ്പോൾ നമുക്കൊരു വിഷമം തോന്നാറുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായം ഇവർക്കും ചെയ്ത് കൊടുക്കാം. നമ്മൾ പേഷ്യൻ്റ് നമ്മളല്ലേ, തിരിച്ചൊരു സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരവസരമായിട്ട് ഞാനിതിനെ കാണുകയാണ്. ഞാൻ കുറച്ച് ഫോണൊക്കെ വിളിക്കാനുണ്ടായിരുന്നു, ഫോണൊക്കെ വിളിക്കുമായിരുന്നു. ഇപ്പോൾ സമയം 11 മണിയായി കേട്ടോ. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഇപ്പം ഇവിടെ നിന്ന് ഒന്ന് വെള്ളം പിടിക്കാം. ഫ്രിഡ്ജുണ്ട്, പിന്നെ മൈക്രോവേവ് ഉണ്ട്, പിന്നെ ഇതാ കപ്പുകളൊക്കെ ഉണ്ട്, കോഫി പൗഡർ, ടീ പൗഡർ, മൈലോ ഒക്കെ ഉണ്ട്. കപ്പി ഉണ്ടാക്കി. ഞാൻ കാപ്പി കുടിക്കാൻ പോവാണ്. ഇതാണ് പ്രോട്ടീൻ ബാർ കേട്ടോ.
ഇത് ഡാർക്ക് ചോക്ലേറ്റും ക്രാൻബറി ഒക്കെയാണ്. പക്ഷെ നല്ലതാണ്, ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതും കഴിച്ചു തുടങ്ങി. അതിനകത്ത് നട്ട്സൊക്കെ ഉണ്ട്, കടല, കാഷ്യൂനട്ട്, ബദാം, പിന്നെ നമ്മുടെ പിസ്റ്റാഷ്യോ, പിന്നെ വേറെ എന്തൊക്കെയോ സ്വീറ്റ്സ് ഉണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കും എങ്ങനെയാണ് ഇവിടെ ടൈം പാസ് ചെയ്യുന്നതെന്ന്. ചുമ്മാ ഇരിക്കുകയല്ലേ, ഭയങ്കര ബോറടി ആണോന്നൊക്കെ. പക്ഷെ എനിക്ക് സത്യം ഹോസ്പിറ്റലിലായിട്ട് എനിക്ക് സമയം തികയുന്നില്ല എന്നുള്ളതാണ് സത്യം. രാവിലെ കുറച്ചേരൊക്കെ ഫോൺ വിളിക്കും, പിന്നെ ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സും മിഡ് വൈഫും വന്ന് എല്ലാം നോക്കില്ല. അങ്ങനെ ഒരു കുറേ സമയം പോകാം രാവിലെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊരു കാപ്പി കുടിക്കുന്നുണ്ടല്ലോ. പിന്നെ എനിക്ക് കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. എപ്പോഴും ഞാനൊരു 1 മന്ത് ബിഹൈൻഡാണ്. അതായത് കഴിഞ്ഞ മാസം നടന്ന കാര്യം ഞാൻ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും അത് ഇടുന്നത്. അപ്പം അങ്ങനെ 1 മാസത്തോളം ബാക്കിലാണ് ഞാൻ. പിന്നെ അപ്പോൾ അങ്ങനെ കുറേ വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കമൻസിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല, മെസ്സേജസിന് റിപ്ലൈ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര പൊങ്കാലയിടലൊക്കെ ആയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. ഞാനങ്ങനെ കമൻസ് നോക്കാറില്ല. കാരണം ഒരുപാട് കമൻസും മെസ്സേജസും എല്ലാം വരാറുണ്ട്, മെസ്സഞ്ചറിലും ഇൻസ്റ്റാഗ്രാമിലും ഇമെയിലിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കമൻസായിട്ടും മെസ്സേജസായിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒട്ടും പറ്റുന്ന കാര്യമല്ല, നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ വേറെ വീഡിയോ ഒന്നും ചെയ്യാതെ കമൻസ് മാത്രം നോക്കി പോകണമെങ്കിൽ പിന്നെ പറ്റും. അപ്പോൾ പിന്നെ വേറെ വീഡിയോ ചെയ്യാൻ നടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കമൻസ് അല്ലെ മെസ്സേജസിൻ്റെ സെഷൻ ഞാനങ്ങ് മാറ്റി വെച്ച് അപ്പോൾ കിട്ടുന്ന സമയം വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അടുത്ത് ഇന്നത്തെ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇനിയും 1-2 ആഴ്ച എടുക്കും മിക്കാറ്. ഇത് എല്ലാം കഴിഞ്ഞ് വരണമെങ്കിൽ, കാരണം കുറേ പ്രീവിയസ് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം ഈ ദിവസങ്ങളിൽ എനിക്ക് കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞാനിപ്പം കുത്തിപ്പിടിച്ചിരുന്ന് എഡിറ്റ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ 1-2 ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വായിക്കാൻ. ഒരെണ്ണം തീർത്തു, ദ ആൽക്കമിസ്റ്റ്. അത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ എനിക്ക് IELTS പോയ വർഷം 2016-17 മുതൽ ആഗ്രഹമായിരുന്നു അതൊന്ന് വായിക്കണമെന്ന്. പക്ഷേ വായിക്കാൻ പറ്റിയിട്ടില്ല. ബുക്ക് മേടിച്ച് വെച്ചിട്ട് കുറേ വർഷങ്ങളായി. ഇത്തവണ അത് വായിച്ച് തീർത്തു. 2 ദിവസം കൊണ്ട് അത് വായിച്ചു തീർത്തു. എനിക്കിങ്ങനെ വായിക്കാനിരുന്നാൽ ഭയങ്കര എന്താ സാധനം ചെയ്യാനിരുന്ന എനിക്ക് പിന്നെ ഫുൾ ടൈം ഞാനതിൽ അങ്ങ് മുഴുകിയിരിക്കുന്നൊരു വ്യക്തിയാണ്. കംപ്ലീറ്റ് ഡെഡിക്കേഷനാണ് എനിക്ക്. അപ്പം വായന എനിക്ക് ഭയങ്കര ഇഷ്ടം. വായനശീലമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫാമിലി ലൈഫിലേക്ക് വന്നപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എന്താ ഞാൻ പറഞ്ഞത് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിപ്പോൾ. അപ്പോൾ വായിക്കാനിരുന്ന് എനിക്ക് കംപ്ലീറ്റ് എൻ്റെ കോൺസെൻട്രേഷൻ അതിനകത്തായിരിക്കും. അപ്പോൾ വേറെ കാര്യങ്ങൾ പലതും ഞാൻ മറന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വായനയൊക്കെ മാറ്റി വെച്ചേക്കായിരുന്നു. ഇഷ്ടമില്ലാഞ്ഞിട്ടോ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അങ്ങനെ നമ്മുടെ സാഹചര്യങ്ങൾ മാറി വരുമ്പം പല കാര്യങ്ങളും നമ്മൾ മാറ്റി വയ്ക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പലതും മാറ്റി വയ്ക്കുമല്ലോ. അപ്പോൾ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് വച്ച് തീർത്തു. ഇനി എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരാഴ്ചയും കൂടെ സമയം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിനിടയ്ക്ക് എന്തെങ്കിലും എമർജൻസി സിസേറിയനൊക്കെ വേണ്ടി വന്ന പ്ലാനുകളൊന്നും നടക്കില്ല. പക്ഷേ ഒരാഴ്ച കൂടെ എനിക്ക് കിട്ടിയാൽ എൻ്റെ പെൻഡിങ് വർക്കുകളൊക്കെ ഒന്ന് തീർക്കാം എന്നുള്ളൊരു ആഗ്രഹം, ഒരു പ്രതീക്ഷയുണ്ട് എനിക്ക്. നമ്മുടെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എനിക്ക് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ ഒന്ന് തീർത്തിട്ട് വേണം അതിലേക്ക് കയറാൻ. എല്ലാം കൂടി അകപ്പാടെ ഭയങ്കര എനിക്കൊട്ടും സമയമില്ല. ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ കേട്ടോ. അപ്പം കുറേ പേർ എന്നോട് പറഞ്ഞു യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണാമല്ലോ എന്നും. യൂട്യൂബ് ഉണ്ടല്ലോ, ഫോൺ ഉണ്ടല്ലോ, വീഡിയോസൊക്കെ കാണാം. പക്ഷേ ഞാൻ അങ്ങനെ യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരാളേ അല്ല കേട്ടോ. എൻ്റെ വീഡിയോസ് പോലും ഞാൻ കാണാറില്ല. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് എങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും എഡിറ്റിങ്ങിൽ പല മിസ്റ്റേക്കുകളും വരാറുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ അങ്ങനെ ഒരു യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെയും വീഡിയോസ് ഞാൻ കാണാറില്ല സത്യം പറഞ്ഞാൽ. ഒന്നും അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല കേട്ടോ. ഒരു TV പ്രോഗ്രാമും സീരിയലോ ഒന്നും കാണാറില്ല. ഞാൻ സിനിമാ ഭ്രാന്തിയാണ്, സിനിമ കാണും. പക്ഷേ ഫോണിൽ അങ്ങനെ സിനിമ കാണലില്ല. ഇപ്പോൾ സ്ഥിരം TVയിലാണ് കാണൽ. അങ്ങനെ ഫേസ്ബുക്ക്, ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും. ഈ വീഡിയോ നമ്മുടെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടും അല്ല അത് നോക്കാൻ വേണ്ടിയിട്ടും അല്ലാതെ ഞാനങ്ങനെ പൊതുവേ വീഡിയോസ് ഒന്നും കാണാറില്ല കേട്ടോ.
ഇഷ്ടമില്ലാഞ്ഞിട്ടുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞത്. എനിക്ക് എന്തിനും സമയമില്ല. അങ്ങനെ ഞാൻ ഇതാ ഞാൻ കമ്പ്യൂട്ടറൊക്കെ കഴിഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴത്തേക്കും മിഡ് വൈഫ് വീണ്ടും വന്നു, ഓപ്സ് എടുത്തു, സി ടി സി ചെയ്യുകയാണ്. സി ടി സി മിഷൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂറത്തേക്ക് ഞാൻ പോസ്റ്റായി. എൻ്റെ കൈയെല്ലാം ഇവിടെ കെട്ടി വെച്ചേക്കാണ്. അപ്പം എനിക്കിനി ഒരു അരമണിക്കൂറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും എൻ്റെ വലത് കൈയിലൊക്കെ സാധനമുണ്ട്, അനക്കാൻ പറ്റില്ല. എന്നാലും ലെഫ്റ്റ് ഹാൻഡ് ഫ്രീ ആണ്. ഞാനിപ്പോൾ ഇടത്തേക്കും കണ്ട് ബാക്കി എഡിറ്റിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. സി ടി സി കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ ലഞ്ച് വന്നു. ബേബി ആണ് ഭയങ്കര മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കറക്റ്റ് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക മോണിറ്ററിങ്. പിന്നെ അപ്പോൾ അതിനോട് ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ ഞാനൊന്ന് കുറച്ച് ഇരുന്നിട്ട് കുറച്ചുകൂടി ഒന്ന് പൊങ്ങി ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകട്ടോ. ലഞ്ച് കാണിച്ചു തരാം. പാലുണ്ട്, വെജിറ്റബിൾസ്, ചോക്ലേറ്റ്, മൗസ്, എന്താ അത്, എന്തോ സാധനം, പിന്നെ ബ്രെഡും ബട്ടറും, സൂപ്പ്, എന്തോ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പാണെന്ന് തോന്നുന്നു. പിന്നെ ബീഫും വെജിറ്റബിൾസും. നല്ല ടേസ്റ്റാണ് കേട്ടോ, അത് കണ്ടാൽ ഇങ്ങനെയൊക്കെ തോന്നും, പക്ഷേ ബീഫാണ്, നല്ല ടേസ്റ്റ് ഉണ്ടത്. ഞാൻ ചോറുണ്ട് കഴിഞ്ഞു കേട്ടോ, ചോറല്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞു. പാലുണ്ടായിരുന്നു, പാലൊക്കെ കുടിച്ച് എല്ലാം കഴിച്ചു. ബ്രെഡ് കഴിച്ചില്ല, ബാക്കിയെല്ലാം കഴിച്ചു തീർത്തു. അപ്പം മോണിറ്ററിങ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 160-170 ഒക്കെയാണ് ഹാർട്ട് റേറ്റ്. അപ്പം അങ്ങനെ ഞാനവിടെ പോസ്റ്റാണ്. എന്നിടയ്ക്ക് വീട്ടിലേക്ക് വിളിച്ചു സംസാരിച്ചു, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എൻ്റെ അമ്മ ഇപ്പോഴാണ് സി ടി ജി കഴിഞ്ഞത് കേട്ടോ. കാരണം ബേബി ഭയങ്കര മൂവ്മെൻ്റ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇളകി മറിയായിരുന്നു. അപ്പോൾ അവർ പറയാം ബേബീസ് ഹാവിങ് എ പാർട്ടി തരുന്നു. അങ്ങനെ 12 മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ സമയം 3:45. അപ്പോൾ ഇത്രയും നേരം ഇങ്ങനെ മാറ്റി മറിച്ച് ഇങ്ങനെ കുറച്ച് ചിരിച്ച് കിടത്തി മരത്തി കിടത്തി തല താത്തി കിടത്തി അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും ഫൈനലി കിട്ടി. അങ്ങനെ ഇനിയിപ്പോൾ 4:30 സ്കാനുണ്ട്. അപ്പോൾ താഴെ പോയിട്ടാണ് രാവിലെ ഒരു സ്കാൻ ചെയ്തത്, ബെഡ് സൈഡിലായിരുന്നു. അപ്പോൾ ഇനി പ്രോപ്പർ സ്കാനാണ് ചെയ്യുന്നത്. അപ്പം ഫ്ലൂയിഡിൻ്റെ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും ഉള്ള, അപ്പോൾ അത് താഴെ 4:30 ഇവർ തന്നെ കൊണ്ടുപോകും. അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ പോയി സത്യം പറഞ്ഞു. ഞാനിപ്പോഴാണ് ബെഡിന്ന് എണീക്കുന്നതാണെങ്കിൽ പറയാൻ ഫുള്ള് കിടപ്പ് തന്നെയായിരുന്നു, ബെഡിൽ തന്നെയായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ ബെഡിൽ കിടക്കുന്ന ഇഷ്ടമില്ല കേട്ടോ, പൊതുവേ എനിക്ക് അങ്ങനെ കിടപ്പിനോട് താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് നടക്കാൻ പോകണം, കുറേ ഞാൻ കിടന്നു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ട്. കുറേ ഒക്കെ ഇങ്ങനെ കിടന്നിട്ടാണ് മുഖമൊക്കെ ഇങ്ങനെ ഭയങ്കര ഇടുമിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എന്നാണെങ്കിലും ഒന്ന് നടക്കാൻ പോവാണ്. പിന്നെ നല്ല കാപ്പി എടുക്കണം. ഇവിടെ ഈവനിങ് കോഫി ഇല്ല കേട്ടോ, ഈവനിങ് കോഫി ടീ കൊണ്ടത്തരലില്ല, എല്ലാം തോന്നില്ല. അപ്പോൾ സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഒരു കാപ്പി കുടിച്ചിട്ട് പോകുന്ന ചോദിച്ചു. ഇവിടെ റോഡ് കുറേ ലൈൻ ഉണ്ട് കേട്ടോ, അതിനുള്ള ട്രാം ഉണ്ട്, അത് ട്രാമാണ്. പിന്നെ കാറ്, ബസ്, സൈക്കിള്, പിന്നെ പെഡസ്ട്രിയൻസ് കുറേ ഇതൊക്കെ നടക്കുന്നു. അങ്ങനെ എല്ലാവരും റോഡിലുണ്ട്. ആ ബിൽഡിങ്ങാണ് റോയൽ മെൽബൺ ഹോസ്പിറ്റൽ. ഞാൻ കിടക്കുന്നത് റോയൽ വിമൻസ്, ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ റോയൽ ചിൽഡ്രൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം അടുത്തടുത്ത് കിടക്കുന്ന ബിൽഡിങ്സ് ആണ് കേട്ടോ. അപ്പം ഞാൻ നടക്കാൻ ഇറങ്ങി, ഇതിലെ കൂടെ ചുറ്റും ഒരു 3-4 വട്ടം നടന്നിട്ട് വരാം. അങ്ങനെ കോഫി ഉണ്ടാക്കി റൂമിലേക്ക് പോട്ടെ. ഞാൻ കാപ്പി എടുത്ത് വന്നപ്പോഴത്തേക്കും മിഡ് വൈഫ് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു, ഓപ്സ് നോക്കാനും ഫീതൽ ഹാർട്ട് റേറ്റ് നോക്കാനൊക്കെ ആയിട്ട്. അപ്പം അത് ചെയ്തു. അതേ കാപ്പി കറക്റ്റ് പാകം ചൂടായിട്ടുണ്ട്. ഞാൻ കാപ്പിക്ക് കൂടെ കഴിക്കുന്ന റസ്ക്കാണ് കേട്ടോ. റസ്ക്കിൽ ശരിക്കും ആ ഷുഗറുണ്ട്, പക്ഷേ ഇപ്പം ഷുഗർ ചെക്ക് ചെയ്യുന്നില്ല. ഇപ്പം ഓൾറെഡി ലഞ്ച് കഴിഞ്ഞപ്പം ചെക്ക് ചെയ്തതാണ്. ഇനിയിപ്പം ഡിന്നർ കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഡിന്നർ കഴിക്കുന്നതിന് മുന്നത്തെ ഇടവേളക്കാണ് ഞാനിത് കഴിക്കുന്നത്. അപ്പോൾ അതത്ര അങ്ങോട്ട് എഫക്റ്റ് വരത്തില്ല.
ഇനി ഇപ്പം 5 മിനിറ്റ് സമയമുള്ളൂ, അവരിപ്പോൾ അവരെന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്കാനിങ്ങിന് കൊണ്ടുപോകാൻ. ഇതാ ബേബി മൂവ് ചെയ്യുന്നത് കണ്ടോളൂ കേട്ടോ, കണ്ടോ കണ്ടോ, അയാളിലേക്ക് മറിയുന്നുണ്ട്. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബേബിയുടെ പൊസിഷൻ കഫാലിക്കിൽ നിന്നും വീണ്ടും ഒബ്ലിക്കായി, വീണ്ടും ആൾ വട്ടം കറങ്ങി ആണെങ്കിൽ പറയാം. എന്താ ഞാൻ ചോരത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ആണ്ട് ഇവിടെ വേറെ പേഷ്യൻ്റ് വന്ന് കയറി. സ്കൂളിൽ കൊണ്ടുവന്നാണോ അമ്മയുടെ പോഷനാണ്? ഇത് താങ്ക് യു. ബീഫ് ഫ്രൈയും ചപ്പാത്തിയാ, പൊറോട്ടയാ, ബീൻസും. ഉച്ചക്കോട്ടം വാങ്ങിയ പാമ്പനാണ്. അമ്മക്ക് പൊട്ട്. എനിക്ക് കിട്ടിയ സാധനം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത്. എന്റെ സ്ട്രോബെറിയും യോഗർട്ടും വനില യോഗർട്ടും എല്ലാം ഇവർക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടമില്ലാത്തത് വെച്ചല്ലേ? അല്ല ഇഷ്ടമില്ലാത്തതല്ല, ഷുഗർ കുടിക്കാത്തല്ലേ. ഹലോ, നമുക്ക് ഷുഗർ കുടിക്കാൻ ചോക്ലേറ്റ് കൊടുക്കില്ലേ? ജസ്റ്റ് ഐസ്ക്രീം കൊടുത്തോളി. അതല്ലേ ഇച്ചു വെച്ചത്, ഇതൊക്കെ ചോക്ലേറ്റും യോഗർട്ടും ഒക്കെ. ഉച്ചക്കുട്ടൻ അവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കളിയും പരിപാടിയൊക്കെയാണ്. ഭയങ്കര വേറെ പെട്ടാട്ടോ പൊട്ടിക്കല്ലേ, നമ്മുടെ വീടിനെ കഴിഞ്ഞ് വരെ പെടുന്നത്. ചെയറാക്കി നമുക്ക് പോവാം, നമുക്ക് താഴെ പോവാം. നമ്മളൊന്ന് താഴെ നടക്കാൻ വേണ്ടി പോവാണ്. I found a plushie. ഇവിടെ ശരിക്കും ഒരു എന്താ റിസോർട്ട് വന്നിരിക്കുന്ന ആളുണ്ട്. നമ്മൾ നേരത്തെ വരേണ്ടതായിരുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റൽ പറയാൻ പറ്റൂലേ. നമ്മളെ ഒന്ന് ഫോണൊക്കെ കളിച്ച് അങ്ങനെ രാത്രി പോയി. എന്നാലും വെട്ടാക്കിയുണ്ട്, നല്ല രസമിടാന്നിരിക്കാം. എന്നെ തന്നെ ഇങ്ങോട്ട് വിടിയാൽ ആരെങ്കിലും ഇല്ലാതെ. സ്റ്റാച്ചു ഉണ്ട്, ഒരു വലിയ പക്ഷി. അതിൻ്റെ അടിയിലൊരു
നമ്മളെത്തിയപ്പോഴത്തേക്കും ഡിന്നർ വന്നു. ചുക്കട്ടൻ അവിടെ പാല് കുടിക്കാൻ തുടങ്ങി. അന്റെ ഡിന്നർ ചൂടാക്കണ്ട, എന്താണോ അത് ഞാൻ നോക്കട്ടെ എന്താന്ന്. ഞാനിത് എനിക്കുള്ള ഡിന്നർ ചൂടാക്കി കണ്ടെന്ന് ബീഫും ചപ്പാത്തിയും ബീൻസ് തരണം. പക്ഷെ ഞാൻ പോർക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് ബീഫ് എന്നാണ് സൂപ്പ് കുടിച്ചോ, ബീഫ് ആൻഡ് ബാർലി സൂപ്പ് അത് കുടിച്ചോ. അത് നല്ലതായിരിക്കും. ബീഫ് ഫ്രൈ കിട്ടാം. അങ്ങനത്തെ ഇറച്ചി വേണം, സ്റ്റേക്കിൻ്റെ ഇറച്ചി വേണം. എന്താ അവർ പോയിട്ടോ? അപ്പോഴത്തേക്കും നേഴ്സ് വന്ന് കറക്റ്റ് അവരിറങ്ങാൻ നേരത്ത് നേഴ്സല്ല മിഡ് വൈഫ് വന്ന് എനിക്ക് ഓപ്സൊക്കെ എടുത്തു. കൂടെ ക്ലക്സേനും കിട്ടി. ക്ലക്സേന ഭയങ്കര വേദന, രക്ഷയില്ല. ഇനി ഞാൻ കുരിശരയ്ക്കാൻ പോവാണ്, കൊന്തയെല്ലാം പോവാണ്. പിന്നെ കൃപാസന മാതാവാണ് കൂടെ ഉള്ളത്. അപ്പം കുരിശരിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഷുഗർ നോക്കാനാകും. പിന്നെ കിടക്കാനുള്ള സമയമേ പിന്നെ എന്തായാലും കുറച്ചുകൂടി ചെയ്യണം. ഞാനൊരു 11 മണിക്കായിട്ടേ കിടക്കാന്നുള്ള കാരണം എനിക്ക് ബെഡ് ടൈം ഇൻസുലിൻ എടുക്കണം. അപ്പം അന്നേരം എന്തെങ്കിലും കഴിക്കണം. കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുള്ള കാപ്പിയോ ഒക്കെ കുടിക്കുള്ളൂ കേട്ടോ. പേരിന് എന്തെങ്കിലും കഴിക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ജഗ് വെള്ളം നിറച്ചുകൊണ്ട് വന്നു. മറ്റേ കിച്ചണിൽ പോയിട്ട് നമ്മൾ കാപ്പി എടുക്കാൻ പോയില്ലേ, അവിടെ തന്നെ ഇവരോട് പറഞ്ഞാൽ എന്നിട്ട് അവരെടുത്തൊക്കെ തരും. പിന്നെ ഞാനീ പറഞ്ഞിട്ട് മാക്സിമം നമ്മൾ തന്നെ ചെയ്യുകയാണ്. എല്ലാം എല്ലാ ദിവസവും രാവിലെ അവർ ജഗ് മാറ്റി പുതിയ വെള്ളം കൊണ്ടുതരും. ഞാൻ ഒരു ദിവസം ഒരു 3 ജഗ് വെള്ളം മിനിമം കുടിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഞാനിത് സി ടി ജി ആയിരുന്നു ഫുൾ ടൈം. അന്നേരം ഞാൻ അവരോട് പറഞ്ഞ് അവരെ കൊണ്ട് എടുപ്പിച്ചു കേട്ടോ. ഇപ്പം ഞാൻ ഒരെണ്ണം കൂടി എടുത്ത് ഇത് രാവിലെ അമ്മത്തേം തീരും. അങ്ങനെ 3 ജഗ് ഒരു ദിവസം കുടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ഇവിടെ ഈ ഫസ്റ്റ് കള്ളിയില്ലേ, അത് ചെറിയൊരു ഫ്രിഡ്ജാണ്. പിന്നെ 2 പേഷ്യൻസിനുള്ള റൂമാണ് കേട്ടത്. വന്നിട്ട് അവിടെ കയറുന്നിടത്ത് തന്നെ ടോയ്ലറ്റും ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആണ്. ഇതാ ഞാൻ കോഫി ഉണ്ടാക്കിയിട്ട് വന്നു കേട്ടോ. നൈറ്റ് സ്റ്റാഫ് വന്നു, അവരുടെ വക ഓപ്സും ഫീഡ് ഹാർട്ട് റേറ്റും എല്ലാം നോക്കി. ഇനി എനിക്ക് ഇൻസുലിൻ എടുത്തിട്ട് ഉറങ്ങാം. സമയം ഇപ്പം 10 മണി കഴിഞ്ഞു, 10:30 ആയിട്ടോ. അങ്ങനെ പിന്നത്തെ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഉറങ്ങാൻ പോകുന്ന സമയം 11 മണി കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.